ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് ചിക്കൻ ആണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് OTG-യിലാണ്. നമുക്കത് മൈക്രോവേവ് കൺവെൻഷനിലും ഉണ്ടാക്കാം, പിന്നെ സ്റ്റൗവിലും ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പം OTG-യിൽ മാത്രമേ കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വളരെ ചെറിയ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രിൽഡ് ചിക്കനാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ 1 kg ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1 teaspoon ജിഞ്ചർ പേസ്റ്റ് ആണ് ഇത്. 1 teaspoon ഗാർലിക് പേസ്റ്റ്. അപ്പം രണ്ടും കൂടെ ഈക്വലായിട്ട് എടുത്ത് ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓരോ ടീസ്പൂൺ വേണം, അത്രേ ഉള്ളൂ. 1/2 teaspoon മഞ്ഞൾപ്പൊടി വേണം നമുക്ക്. 1 teaspoon പെപ്പർ പൗഡർ. 1/3 teaspoon കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എരിവ് അധികം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ മുളക് പൊടി എടുക്കാം, അത് നമ്മുടെ ഇഷ്ടം. 1 teaspoon ഗരം മസാല. അപ്പം 1 teaspoon ക്യുമിൻ പൗഡർ, നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ. സാൾട്ട് ഞാൻ 1 teaspoon ഇപ്പോൾ ഇടുന്നുണ്ട്, പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. 1 ചെറിയ lemon ഫുൾ ജ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 teaspoon ഞാൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. 1 teaspoon എന്താ പറയുക, കേടും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടല് 4 teaspoon കേട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്തതാണേ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ആവശ്യമുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെ ഗ്രിൽഡ് ചിക്കനൊക്കെ എല്ലാവരും പിന്നെ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിലൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, ഒരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 teaspoon അത്രേ മതി, അതിലും കൂടുതൽ വേണ്ട. കോക്കനട്ട് ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഞങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് മാത്രമേ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളിപ്പം ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ നമുക്ക് നാടൻ ഫ്ലേവർ തരുന്ന വേറെ സാധനമാണ് നമ്മുടെ കറിവേപ്പില. ഈ കറിവേപ്പിലയും കൂടെ കുറച്ച് ഇടുന്നുണ്ട്. ഇതിൽ ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഓപ്ഷണൽ മാത്രമാണ്. ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി, ഇല്ലാത്തവർ ഇടേണ്ട ആവശ്യമില്ല. ഏത് ഓയിലാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിടാം, കറിവേപ്പില അവോയ്ഡ് ചെയ്യാം. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെട്ടെന്ന് കുറച്ച് സാധാരണ നമ്മൾ കറിക്കൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ചിക്കൻ അതേ ആ കട്ടിങ് തന്നെയായിരിക്കും. അല്ലാതെ വലിയ കട്ടിങ് ഒന്നും വലിയ പീസസ് ഒന്നുമല്ല. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഒരു 1/2 hour മതി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും, ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് ഞാനിതിപ്പോൾ ചെയ്തെടുക്കുന്നത്. ചിക്കൻ കണ്ടോ, ചിക്കൻ ഇത്രയേ ഉള്ളൂ. നോർമൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന അതേ പീസ് തന്നെയാണ്. ഞാൻ ഈ ലെഗ് പീസിന് മാത്രം ഒരു കട്ടിട്ടിട്ടുണ്ട്, വേറെ ഒന്നിനും അങ്ങനെ കട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചെറിയ പീസസ്സാണ്. നമ്മൾ കറി ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ പീസസ്. ഒന്ന് വെള്ളം നന്നായിട്ട് കളഞ്ഞ് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇടാം, വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇത് ഇതിനകത്തേക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ഇത്രയും ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് വേണം നന്നായിട്ട് ഇതിനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട്. അപ്പോൾ ഞാൻ 1/2 teaspoon ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം 1/2 teaspoon ഉപ്പ്. അപ്പം ഇതിനകത്തുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്കിത് കട്ടൊന്നും ചെയ്ത് അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതേപോലെ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം പെട്ടെന്ന് എടുത്ത് ഗ്രില്ല് ചെയ്യാൻ വെക്കാം. 1/2 hour കൊണ്ട് നമുക്കിത് റെഡിയായും കിട്ടും. അതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ ദേ ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനിനി ഇതെടുത്ത് അടച്ചു വെക്കാൻ പോവാം. സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 minutes കഴിയുമ്പോൾ തന്നെ ഇതെടുത്ത് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. കാരണം ഇതിനകത്ത് അങ്ങനെ ഒരുപാട് അങ്ങ് പിടിക്കാനായിട്ട് വലിയ പീസസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് 10 minutes കൊണ്ട് ഇത് റെഡിയാക്കാന്നുള്ളൂ. ഞാനിപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊരു 10 minutes കഴിയുമ്പം ഇത് വെക്കാം.
അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തില്ലേ ആ സെയിം മസാലയിൽ കുറച്ച് വെജിറ്റബിൾസും കൂടെ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നോർമലി ഞാൻ ആ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെയാണ് പിന്നെ വെക്കാറ്, മാരിനേറ്റ് ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 തക്കാളിയും ഒരു 3 ചെറിയ പൊട്ടറ്റോയും കൂടെ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഇത് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഒന്ന് മുറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം, അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇപ്പം അതിട്ടിട്ടുണ്ട്. പിന്നെ ഇതേ ഞാൻ കോളിഫ്ലവർ കുറച്ച് ഇടുന്നുണ്ട്. ബ്രോക്കളി വളരെ നല്ലതാണ്. ഇപ്പോൾ ബ്രോക്കളി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്തതാണ്, അല്ലെങ്കിൽ അതും കൂടെ ഇടാറുണ്ട്. ബേബി പൊട്ടറ്റോ ആട്ടോ ഏറ്റവും നല്ലത്. ബേബി പൊട്ടറ്റോ ഇല്ല, അതുകൊണ്ട് ചെറിയ പൊട്ടറ്റോ ഞാൻ എടുത്തത്. അല്ല സോറി, വലിയ പൊട്ടറ്റോ എടുത്തത്. വലിയ പൊട്ടറ്റോയിൽ ചെറുത് നോക്കി എടുത്തതാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പം വെജിറ്റബിളും കൂടെ അതിൻ്റെ കൂടെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഗ്രില്ല് ചെയ്ത് കഴിക്കാം. അപ്പം ഇങ്ങനെ എന്താ പറയുക, നോൺ വെജ് മാത്രം കഴിക്കുന്ന ഫീലല്ലല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ഞാൻ വെക്കുമ്പോൾ കാണിക്കുക, ഇത് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് വെച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും ഇരിക്കട്ടെ അവിടെ 10 മിനിറ്റ്. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം ഞാൻ ഈ ട്രേയുടെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പറും കൂടി ഇടുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാലും മതി, പക്ഷേ എനിക്ക് അതിൻ്റെ താഴെ ഒട്ടും കരിയുണ്ടാത്തോ. ട്രേ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. എന്നിട്ട് അത് വെച്ചു, എന്നിട്ട് നമുക്കത് പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഇതിനകത്ത് വേണം ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യണ്ടേ. പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 250 ടെമ്പറേച്ചറിലാണ് ഞാൻ ഇടുന്നത്. പിന്നെ 2 കോയിലും ഹീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ചിക്കൻ റെഡിയാക്കിയിട്ട് കൊണ്ടുവയ്ക്കാം. അതായത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ തേങ്ങിന് ഇരിപ്പുണ്ട്. ഞാൻ ഇതിനകത്ത് ഇനി ഓയിലൊന്നും തേക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ഓൾറെഡി 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചതല്ലേ, അപ്പോൾ ഞാൻ ഓയിൽ മാക്സിമം കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഇടയിൽ കൂടെ അതേ ഞാൻ വെജിറ്റബിളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിന് സ്റ്റിക്കുണ്ട്, സ്റ്റിക്കിൽ കോർത്തിട്ട് ഇങ്ങനെ വെച്ചും കൊടുക്കാം. അപ്പം ഞാൻ ഇത്രയാണ് ഇതിനകത്ത് വെക്കുന്നുള്ളൂ, കാരണം എനിക്ക് ഒരുപാട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ വെക്കുന്നുള്ളൂ. ഇതേപോൾ നമ്മുടെ ഇത് നല്ല ഹീറ്റായിട്ട് കിടക്കുക, ഭയങ്കര ഹീറ്റ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ചിക്കൻ ഗ്രില്ല് അകത്തേക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ സെൻറ്ററിലാണ് റാക്ക് വെക്കുന്നത്. ഭയങ്കര ഹീറ്റാണ് കേട്ടോ. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് സെയിം 250 ടെമ്പറേച്ചറിലാണ് വെച്ചിരിക്കുന്നത്. 2 കോയിലും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊരു 20 മിനിറ്റ്സിലാണ് ഇപ്പോൾ വെക്കുന്നത്. 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം അന്നേരം പറയാം എത്ര നേരം വെച്ചു എന്ന് കേട്ടോ. ഞാൻ നോർമലി 30 മിനിറ്റ്സും കൊണ്ട് നമുക്ക് ചിക്കനായി കിട്ടും. അപ്പോൾ നമുക്ക് കാണാം 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ചിക്കൻ മറിച്ചിടാനായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് മറിച്ചിടാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ് ഇപ്പം. എന്നിട്ട് ഞാൻ എന്തേ, ഞാനൊരു 10 മിനിറ്റും കൂടെ ഓൺ ചെയ്യുന്നുണ്ട് തിരിച്ചിട്ടിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ഡേ ഫുള്ള് റെഡി ആയിട്ട് ഓഫ് ആയിട്ടുണ്ട്. നോക്കാം. ഇതുണ്ട്, ഓയിലിടാത്തത് കൊണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കണത്. പക്ഷേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? നല്ലതായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 35 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ പീസായിരുന്നു, ഇത് ഇത്രയും വലിയ പീസ് ഞാൻ ഇടാറില്ല ഇതിലേക്ക് പീസ്. എന്നാലും കുഴപ്പമില്ല, 35 മിനിറ്റ്സിലായിട്ടുണ്ട്. ഇതുണ്ട് ഇതൊക്കെ. പിന്നെ കുറച്ചൊന്ന് കുറവ് ഈ പൊട്ടറ്റോ മാത്രം ഇങ്ങനെ കുറച്ചൊന്ന് ഇതാണ്, എന്നാലും വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നല്ല കളറൊക്കെ ഇതായിട്ട് വരും കേട്ടോ. അപ്പം നമ്മളെപ്പോഴും വീട്ടിൽ സാധാരണ കഴിക്കാൻ അങ്ങനെ ഓയിലൊന്നും ഒരുപാട് വേണ്ടല്ലോ എന്ന് ഓർത്താൻ ചെയ്യാതിരുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ
and vegetable ready aayittund kalikkanayittu ellarum kooda ready aayittirikkuva appo kandittu ishtamundengil ellarum onnu try cheythu nokkanam ennittu comment parayan marakkarathu appo njan next dish aayi varunnavare bye bye.